ഡോർണാഡോസിനെ വാൻഡെയിൻ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ തിരികെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. മറ്റുള്ളവരുടെ സഹായത്താൽ ഞാനും യവനും ചില പ്രത്യേക പരിശീലനങ്ങൾ ചെയ്യുകയുണ്ടായി. ആ പരിശീലനം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പക്ഷേ ഞങ്ങൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ വളരെ പെട്ടെന്ന് ടൊർണാഡോസുമായി വാൻഡെയിൻ ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അതൊരു ശക്തിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. ഞങ്ങൾ അതിൽ വിജയിച്ചു. ആ ഫൈറ്റിന്റെ അവസാനം ഞങ്ങൾ വാൻഡെയിനെ തോൽപ്പിച്ചു. ടൊർണാഡോസിന്റെ ഓർമ്മകളെല്ലാം തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ എവനും ടൊർണാഡോസും പഴയതുപോലെ അടുപ്പമുള്ള സഹോദരന്മാരായി മാറി. എനിക്ക് സന്തോഷമുണ്ട് എവൻ. ദി എൻഡ് ഓഫ് ടീം ഗോബ്ലിൻ. അത് വളരെ നന്നായി കാര്യോൺ, തുടർന്നു കൊണ്ടേയിരിക്കൂ, അതിനെല്ലാം നശിപ്പിക്കൂ. ഇത് വിശ്വസിക്കാനാകുന്നില്ല ഗാരിയോൺ, എന്നെ ഇനി ആർക്കും തോൽപ്പിക്കാനാകില്ല. യാ ഗാരിയോൺ, നിന്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും പുറത്തു കൊണ്ടുവരൂ ഗാരിയോൺ. സർ വാൻഡെയിൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നതാണല്ലോ. ഗാരിയോൺ ഇരുട്ടിന്റെ മേക്കടിമേലാണ്. അവനെ കൈവശം വെച്ചിരിക്കുന്ന ടീമർ സ്വയം അപകടകരമായ ഇരിക്കിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കൂ ഗാരിയോൺ. ഇരുട്ടിലേക്ക് പോകുമോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നന്നായി ചവിട്ടി മെതിക്കൂ ഗാരിയോൺ. അത് വളരെ മനോഹരമായിരുന്നു. ഗാരിയോൺ വളരെ ശക്തിമാനാണ്. ഇനി ഒരു പരിശീലനം കൂടി ബാക്കിയുണ്ട്. ഉറപ്പായും നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം. നീ തിരക്ക് കൂട്ടണ്ട, ഇപ്പോൾ പഴയതുപോലെയാണല്ലോ. അവൻ ശരിക്കും സോഫ്റ്റ് ആയിരിക്കുന്നു. ആ നിൽക്കൂ ഡാബി, ഇതിൽ നിന്ന് കുറച്ചെടുത്തോളൂ. നല്ല രുചിയുള്ളതാണ്, ധൈര്യമായിട്ട് എടുത്തോളൂ. എടുക്കുന്നേ, ഇത് എനിക്കുള്ളതാണോ? ഇതാ, ഇത് കഴിച്ചു. ബാക്കിയുള്ളത് ഞാൻ വന്നതിന് ശേഷം തരാം. എന്ത് പറ്റി, എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ആലോചിച്ചതാ. ഇത് ഞാൻ പിന്നീട് കഴിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറാണല്ലോ അല്ലേ? ലോർഡ് ടോബോ, ഞാനെല്ലാം വ്യക്തമായി പരിശോധിച്ചു, ഒരു പ്രശ്നവുമില്ല. വാൻഡെയിന്റെ ബ്രെയിൻ വാഷ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ടൊർണാഡോസ് പഴയതുപോലെയാകും. അപ്പൊ നമുക്കിനി കുറച്ച് വിശ്രമിക്കാം, എന്ത് പറയുന്നു? എനിക്ക് സന്തോഷമായി ടൊർണാഡോസ്. അതെ ഏവൻ, ഞാൻ ശരിക്കും സന്തോഷവാനാണ്. നീ ബ്ലാക്ക് മിറേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് തന്നാൽ അത് ഞങ്ങൾക്ക് സഹായമായിരിക്കും. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമാണ്, നമുക്ക് ആഘോഷിക്കാം. എന്തായാലും ഞാൻ അത്രത്തോളം ഹാപ്പിയല്ല, എന്നോട് ക്ഷമിക്കൂ. സോറി, ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. കമോൺ, അതൊന്നും നിന്റെ തെറ്റല്ലല്ലോ ടൊർണാഡോസ്. ആരെങ്കിലും തെറ്റായിട്ട് പറയുന്നെങ്കിൽ അത് ബ്ലാക്ക് മിറേഴ്സിനെ ആയിരിക്കും. അതെ, ഞാൻ ഇപ്പോഴും അവരുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് മോചിതനായിട്ടില്ല. ഞാൻ എന്റെ എല്ലാ അക്കാഡമിയൽ സുഹൃത്തുക്കളെയും മറന്നുപോയി, എന്നോട് ക്ഷമിക്കില്ലേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ടൊർണാഡോസ്. ഏയ്, നീ വിഷമിക്കേണ്ടതില്ല, ഇതൊന്നും നിന്റെ അറിവോടെ സംഭവിച്ചതല്ലോ. പക്ഷേ ഞാൻ എല്ലാം മറന്നേക്കു, അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ. നോക്ക്,
എല്ലാവരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. നീ തിരിച്ചു വന്നതിൽ ഞാനും വളരെ സന്തോഷവാനാണ് ടൊണാട്ടോസ്. അല്ല, ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത്. ആ കറുത്ത ശക്തിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിന് യവൻ വളരെയധികം നന്ദിയുണ്ട്. ടൊണാട്ടോസ്, നല്ല ബ്രദേഴ്സ് ആണിവർ. യവനും ടൊർണാട്ടോസും പിരിഞ്ഞുപോയ സഹോദരന്മാർ അവസാനം ഒന്നായി. ഇതൊരു നല്ല കഥയാണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? അഭിനന്ദനങ്ങൾ. ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇതൊരു നല്ല ദിവസമല്ലേ, നമുക്ക് ആഘോഷിച്ചാലെന്താ? എന്ത് പറ്റി സർവാണ്ടേ? ജെയ്സനോട് തോറ്റു വന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോ പോയി ജെയ്സനെ തോൽപ്പിക്കൂ, അവന്റെ കയ്യിലുള്ള മെക്കാടി മത്സനെ എല്ലാം കളക്ട് ചെയ്യൂ, പോയി വിജയിച്ചു വരൂ, ബ്ലാക്ക് മിറേഴ്സിന്റെ കീർത്തി തിരികെ കൊണ്ടുവരൂ. വാൻഡെയ്ൻ തോറ്റ സ്ഥിതിക്ക് എനിക്ക് വിശ്വസിക്കാൻ നീ മാത്രമേയുള്ളൂ. അതെ, നീ ഇപ്പോൾ അവനേക്കാൾ ശക്തിമാനായ ഒരു ടീമറാണ്. ഞാനോ ശക്തിമാനോ? അപ്പൊ സർ വാൻഡെയ്ൻ, നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ കൂടെ കരുത്തരായ ഞാനില്ലേ? നന്ദി ഗാരിയോൺ. നമുക്ക് പോകാം ഡാന. ടീം ഗാംബ്ലിൻ വരുന്നു. പെർഫെക്റ്റ്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഹേ ക്രോൺ, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് നിന്റെ മാസ്റ്റർ പീസ് ആണ്. നല്ല ലുക്കാണ് നിനക്ക്. വൗ, ശരിക്കും? നോക്ക്, ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അത് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും. യാ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇപ്പോ. ഹേ കെവിൻ, അത് നന്നായി പിടിച്ചു വെക്കേ. ഓക്കേ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതിന്റെ അറ്റം കാണാൻ പറ്റുന്നില്ലല്ലോ. ദാ വരുന്നു. റയാൻ, പെട്ടെന്നാവട്ടെ. ഇതെങ്ങനെയുണ്ട് കൂട്ടുകാരെ? നീ എന്താ ചിത്രകാരനാണോ? അതെടാ, ഞാനൊരു ചിത്രകാരനാണ്. ഇതിന്റെ കളർ ഞാൻ അടിച്ചോളാം. നേരെ പോ, അങ്ങോട്ട് തിരിയൂ. യവനും ടൊർണാട്ടോസും മാറി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവർ ഇതെല്ലാം എൻജോയ് ചെയ്യുകയാണെന്നാണ്. യവൻ ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ മുൻപ് കണ്ടിട്ടേയില്ല. അവന്റെ സഹോദരനായിരിക്കും അതിന് കാരണം. നമുക്ക് ബ്ലാക്ക് മിറേഴ്സിനെ തോൽപ്പിച്ചേ മതിയാകൂ കഴിയുന്നതും വേഗത്തിൽ. എന്നിട്ട് കടത്തിക്കൊണ്ടുപോയ എല്ലാ മെക്കഡമസിനെ രക്ഷിക്കണം. അത് ശരിയാണ്, നമ്മളത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇന്ന് നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാം. എന്നാ ശരി, നമുക്ക് വേഗം പോകാം. അവരെല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ പാർട്ടിയിൽ ചേരുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അതെ, ഞങ്ങളും ജോയിൻ ചെയ്യട്ടെ. നിങ്ങൾ എന്താ ഇവിടെ? ടീം ക്യാപ്ലിൻ നമ്പർ വൺ അഖൂബൈ ഡാബി. ടീം ക്യാപ്ലിൻ നമ്പർ ടു ബ്യൂട്ടിഫുൾ ഡാന. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് മിറേഴ്സ് അംഗങ്ങളാണ്. എന്താണ് അവിടെ ഒരു ശബ്ദം? എന്ത്, ഇവിടെ എങ്ങാനും ബ്ലാക്ക് മിറേഴ്സ് വന്നോ? ക്ഷമിക്കൂ കൂട്ടുകാരെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഡോക്ടർ, നീ എന്താണ് കാണിക്കുന്നത്? പാർട്ടി തുടങ്ങാൻ സമയമായി. ഒരുപാട് സമയമെടുത്താ ഞാനിത് ഉണ്ടാക്കിയത്. എന്റെ ദൈവമേ, നീ ആ കേക്കിലോട്ട് നോക്ക്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഇതിൽ തുടങ്ങിയിട്ട് ബാക്കിയുള്ളവരും കൂടി വന്നോട്ടെ. എന്തായാലും കേക്ക് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഉപയോഗിച്ചിരിക്കുന്ന ക്രീം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്തായാലും നിന്റെ പാചകം കൊള്ളാം. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്?